മെൻസസിനുള്ള സ്ത്രീകൾ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, അത് പാപമാണ്, ദൈവക്കോപം ഉണ്ടാകും എന്നൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ വളർന്നത് അല്ലേ. നമുക്കതിൻ്റെ യഥാർത്ഥ റീസൺ അറിയില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് യഥാർത്ഥ റീസൺ നോക്കാം. ആസ് പെർ ആയുർവേദ നമ്മുടെ ശരീരത്തിൽ 5 പ്രാണവായുകളുണ്ട്. അതിൽ അവസാനത്തേത് അപാനവായു. ഈ ഒരു എനർജിയാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളിനെ പുറന്തള്ളാൻ സഹായിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നി, ലോവർ ഇൻ്റസ്റ്റൈൻസ്, ജനറ്റിയൽസ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷനിങ്ങിന് സഹായിക്കുന്നത്. മെൻസ്ട്രേഷൻ ടൈമിൽ വന്നിട്ട് അപാനവായുവിൻ്റെ ഡോമിനേഷൻ ആയിരിക്കും അധികമായിട്ടുണ്ടാവുന്നത്. ഈ ഒരു വായു വന്നിട്ട് ഡൗൺവേർഡ് മോഷനിലായിരിക്കും ഉണ്ടാവുക, അത് താഴേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡീൻ്റെ എനർജി മൂവ്മെൻറ്റ് വന്നിട്ട് അപ്വേർഡ് മോഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്കറിയാം കോൺഷ്യസ്നെസ് കുണ്ടലിനി നമ്മുടെ ബേസ് ഓഫ് ദ സ്പൈനിൽ നിന്ന് ക്രൗൺ ചക്രയിലേക്കാണ് എനർജി മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ടെമ്പിൾ ഇരിക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ എനർജി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് മോഷനിലേക്കായിരിക്കും. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വന്നിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എനർജി മൂവ്മെൻറ്റ്. സോ മെൻസസിലുള്ള ഒരു സ്ത്രീൻ്റെ ഉള്ളിൽ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഡോമിനൻ്റ് വായു എന്ന് പറയുന്ന അപാന വായു താഴേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എനർജി തമ്മിൽ ഒരു ക്ലാഷ് നടക്കും. സോ സ്ത്രീകൾക്ക് വന്നിട്ട് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഇംബാലൻസസ്, കൺഫ്യൂഷൻസ്, ഡൽനെസ്, ലേസിനെസ്, മൂഡ് സ്വിങ്സ് ഇമാതിരിപ്പെട്ട ഒരുപാട് മെൻ്റൽ ചലഞ്ചസ് വരും. ഓൾറെഡി പീരീഡ് ടൈമിൽ ഒരുപാട് ഹോർമോൺസ് വന്നിട്ട് ഇൻവോൾവ് ആണ്, ഓൾറെഡി നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇതുകൂടെ ആയാൽ പറയണ്ടല്ലോ. സോ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. സനാതന ധർമ്മം ഒരിക്കലും സ്ത്രീകൾ മെൻസ്ട്രേഷനിലുള്ള സ്ത്രീകൾ ഇംപ്യൂർ ആണ്, ഡേർട്ടി ആണ് എന്ന് പറയുന്നില്ല.